ഗർഭപാത്രത്തിന്റെ ആവരണത്തിന്റെ കോശങ്ങൾ ഗർഭപാത്രത്തിന് വെളിയിൽ കാണുന്ന അവസ്ഥയാണ് എൻഡോമെറ്റിയോസിസ് എൻഡോമെറ്റിയോസിസ് എന്ന് പറഞ്ഞാൽ ഈ ഗർഭപാത്രത്തിന്റെ ആവരണത്തിന്റെ കോശങ്ങൾ എവിടെ വേണമെങ്കിലും വരാം നമ്മൾ ഈ പടത്തിൽ കാണുന്നതുപോലെ അത് ഓവറി കാണപ്പെടാം മലം പോകുന്ന കൊള്ളു രക്തം അത് നമ്മൾ ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണാം നമ്മുടെ ഗർഭപാത്രത്തിന്റെ പുറകിലാണ് മലം പോകുന്ന കൊള്ളിരിക്കുന്നത് അപ്പോൾ മലം പോകുന്ന കൊള്ളും നമ്മുടെ യോനിയും ഗർഭപാത്രം എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന റെക്റ്റോ വജേനൽ എൻഡോമെറ്റിയോസ് എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് അതൊക്കെ കാഠിന്യമായിട്ടുള്ള അവസ്ഥകളാണ് എൻഡോമെറ്റോസിസ് നമ്മൾ മനസ്സിലാക്കണം എല്ലാ മാസവും മാസമുറ സമയത്ത് രോഗിക്കുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വേദന പ്രത്യേകിച്ച് ആ ഞാനീ പറഞ്ഞ മലം പോകുന്ന കൊല്ലും യോനിയും ആ ഭാഗങ്ങളുമായിട്ടൊക്കെ ഒട്ടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ് അനുഭവിക്കേണ്ടി വരുന്ന വേദന പലതരം ഡോക്ടർമാർ അവർ മാറി മാറി കാണിക്കുന്നു പീഡ് തുടങ്ങിയപ്പോൾ മുതൽ അധികൃതനുമായിട്ടുള്ള വേദന വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ അനുഭവിക്കുന്ന വേദന പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ധാരാളം സംശയങ്ങൾ രോഗികൾക്കുണ്ട് അപ്പം എൻ്റെ ക്ലിനിക്കിൽ വന്ന രോഗികൾ ഉന്നയിച്ച സംശയങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ഒരു പേഷ്യന്റ് അറിയേണ്ടത് ആ പേഷ്യന്റ് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായി പേഷ്യന് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പരിശോധനയിൽ ഡോക്ടർക്ക് എൻഡോമെറ്റിയോസിസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എന്താണ് ചെയ്യേണ്ടത് അതാണ് ആ രോഗിയുടെ ചോദ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകുന്നത് താങ്കളെ പരിശോധിച്ച ഡോക്ടർക്ക് താങ്കൾക്ക് ഈ അവസ്ഥയുടെ പ്രാരംഭിക ഘട്ടമുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇതിനാണ് നമ്മൾ മിനിമലി ഇൻവേസീവ് എൻഡോമെറ്റിയോസ് എന്ന് പറയുന്നത് പക്ഷേ താങ്കളുടെ പ്രായം കൺസിഡർ ചെയ്യുമ്പോൾ താങ്കൾ ഇവിടെ ലാപ്രോസ്കോപ്പി നേരത്തെ ചെയ്യുന്നതാണ് നല്ലത് ലാപ്രോസ്കോപ്പി ചെയ്ത് ഈ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുകയും നമ്മൾ ഈ ഭാഗം കരിച്ചു കളയുകയും ചെയ്യുമ്പോൾ താങ്കളുടെ വിജയ ശതമാനം കൂടും അതിനോടൊപ്പം തന്നെ താങ്കളുടെ ഓവറയുടെ അണ്ടമുൽപാദിപ്പിക്കാനായിട്ടുള്ള കഴിവിനെ കുറിച്ചും താങ്കളുടെ ഭർത്താവിന്റെ ബീജത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ചികിത്സകളെ കുറിച്ച് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ പല ഡോക്ടർമാരെ കണ്ടു എന്ന കത്തിൽ വ്യക്തമാണ് പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസ് ഈ നമ്മൾ എടുക്കണം അവിടെ താങ്കൾ കൺസൾട്ട് ചെയ്യുന്ന പത്ത് ഡോക്ടർമാരും പത്ത് രീതിയിലായിരിക്കും ചിലപ്പോൾ പറയുന്നത് കാര്യം ഓരോ ഡോക്ടറും ഈ രംഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവും ആ രംഗത്തിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും അനുസരിച്ച് പലതരം ഉപദേശങ്ങൾ താങ്കൾക്ക് ലഭിച്ചു എന്ന് വരാം അപ്പൊ അതുകൊണ്ട് പല ഡോക്ടർമാരെ കണ്ട് ആ ഒരു തീരുമാനം പറ്റാതെ കുഴഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥ മാറ്റിയിട്ട് ശരിയായ ദിശയിൽ കാര്യങ്ങൾ ചെയ്യുക ലാപ്ടോസ്കോപ്പി തീർച്ചയായിട്ടും താങ്കളെ സഹായിക്കും വളരെ അറിയിക്കുന്നു പലപ്പോഴും മന്തിയ ചികിത്സ എടുക്കുന്ന രോഗികൾ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ഭയമാണ് എവിടെയാണ് നമുക്ക് ഭയം വരുന്നത് അറിവില്ലായ്മയാണ് ഭയത്തിന്റെ കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കൊടുങ്കാറ്റുകൾ പേമാരികള് യുദ്ധങ്ങൾ ലോകയുദ്ധങ്ങളൊക്കെ അതിജീവിച്ചിട്ടുണ്ട് അപ്പം ഏത് പ്രതിസന്ധിയുടെ ഇടയിലും ഒരു മാർഗമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും അറിയണം ഭയം ഭീരുക്കൾക്കുള്ളതാണ് വിശ്വാസവും ധൈര്യവുമാണ് ധീരർക്ക് വേണ്ടത്